എടുത്തിരിക്കുന്നത് കടച്ചക്കയാണ്. കടച്ചക്കയെന്നും ചീമച്ചക്കയെന്നും ഒക്കെ പറയും. ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണല്ലേ ഇത്. നമുക്ക് കൂടുതലായിട്ടും ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനും ഇതൊന്ന് വാങ്ങാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ചെയ്യാം. അതിലൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി റെസിപ്പിയൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഒന്ന് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിനും നമ്മുടെ മറ്റേ ചക്ക പോലെ തന്നെ മുളഞ്ഞിയൊക്കെ കാണുമ്പോൾ അത് കൈ പറ്റുമെന്നൊക്കെ പേടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇച്ചിരി എണ്ണയൊക്കെ തൂത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു പീസ് മാത്രമാണ്, ഇതിൻ്റെ ഒരു പീസ് മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. തൊലിയൊക്കെ ഒന്ന് ചെത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൂടുതലും ഈ രീതിയിലാണ് കേട്ടോ കടച്ചക്ക കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിത് ഉപ്പുവെള്ളത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ ചിലരൊന്നും ഇത് കട്ട് ചെയ്തിട്ട് കളയാറില്ല. അതിൻ്റെ കറയൊക്കെ നല്ലതാണ്, ഹെൽത്തി ആണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തോളൂ. കഴുകുന്നവർക്കാണ് കഴുകിയെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അതേസമയം നമ്മളിത് കട്ട് ചെയ്തിട്ട് കുറേ നേരം വെറുതെ വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊന്ന് മാറും. കളറ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കളറൊന്ന് മാറണ്ട എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇനി ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ട് അതിലേക്ക് അഞ്ചാറോ ചുവന്നുള്ളി, നാലോ അഞ്ചോ വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ കുരുമുളക്, മൂന്നോ നാലോ വത്തൽമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുരുമുളക് ഫുള്ളായിട്ട് ചേർക്കുന്നതാണ് ഇത്. നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ കുരുമുളകും പൊട്ടിയതുപോലെ ചിലത് അങ്ങനെ തന്നെ കിടക്കും, ചിലത് കുറച്ചൊക്കെ പൊട്ടിക്കിടക്കും. പക്ഷേ അത് നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മിക്സിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചൊന്ന് ജസ്റ്റ് തിരിക്കില്ലേ, അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ, അരഞ്ഞു പോകാൻ പാടില്ല. ഇനി ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. എണ്ണയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം, വേണമെങ്കിൽ അവസാനം കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്, ഈ വെളുത്തുള്ളി കരിഞ്ഞാൽ അപ്പടി കയ്പായി പോകും കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, ഫ്ലെയിം ഒന്ന് കുറച്ചിടുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പറിക്കുന്നതാണെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ലായിരിക്കും കേട്ടോ. പക്ഷേ ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതായതാണ് മഞ്ഞപ്പൊടി ചേർക്കുന്നത്. എനിക്ക് ശരിക്കും ഇത് മഞ്ഞപ്പൊടി ചേർക്കാത്തതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. പക്ഷേ ഇത് നമ്മൾ വാങ്ങുന്നതായതുകൊണ്ട് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്തിരി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് പെട്ടെന്നങ്ങ് വെന്ത് കുഴഞ്ഞു പോകും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോന്നോരോന്നായി കിടക്കുന്നതല്ലേ നല്ലത്. അതല്ല ഇനി വെന്ത് കുഴഞ്ഞു പോകണമെന്നുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഫ്ലെയിം കുറച്ചിടുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് ഇളക്കിയിടുന്നത് നല്ലതാണ്. ഒരു 10-15 മിനിറ്റ് മാക്സിമം മതിയാവും, വെന്ത് കിട്ടും. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ കഷ്ണം വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ. ഇനി ഇപ്പോൾ ഇത് തുറന്നിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം നമ്മൾ ഇതിങ്ങനെ തുറന്നിട്ട് ഉണക്കി ഉണക്കി എടുക്കുന്നു അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നേരം ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ചുകൂടി എണ്ണ വേണ്ടവർക്കാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എണ്ണ കുറച്ചുകൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഏത് വെജിറ്റബിൾ ആണെങ്കിലും നല്ലതുപോലെ മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളും, ഇല്ല അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ കൂടി അടിയിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുക, അപ്പോൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ഉണക്കി എടുക്കുന്നുള്ളൂ. ഇതിലും ചെയ്യാം കേട്ടോ, ഇതിലും ചെയ്ത് നല്ലതുപോലെ ഡ്രൈ ആയി നല്ല ഡാർക്ക് കളറായിട്ടൊക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇത് ജസ്റ്റ് ചോറിൽ ഒഴിച്ച് പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൽ ഉള്ളിയും മുളകും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം മതി ചോറിലിട്ട് പുരട്ടി കഴിക്കാം. അതേപോലെ ഇത്തിരി തൈരോ ഇത്തിരി പുളിശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇതുകൊണ്ട് ഇനിയും വേറെ പലതരം കറികളുണ്ട്, അതൊക്കെയായിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലടിച്ച് വെക്കണം, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എൻ്റെ പേര് അനു ശ്രീനാഥ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു, താങ്ക് യു.